പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. പ്രിയ സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച ദിനം, അതായത് ഗുഡ് ഫ്രൈഡേ അല്ലെ? ശരിക്ക് ഓരോ വെള്ളിയും നമുക്ക് ഗുഡ് ഫ്രൈഡേ ആണ്. അത് ദുഃഖവെള്ളി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മളെ ശരിക്ക് പാപത്തിന്റെ കരാള ഹസ്തത്തിൽ നിന്ന്, അത് ഒരു വലിയ പദം ഉപയോഗിച്ചു എന്നുള്ളു, നമ്മുടെ മലയാളത്തിന് മോശമല്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കല്ലേ, തിന്മയുടെ അട്ടിമത്തത്തിൽ നിന്ന്. അതുകൊണ്ടല്ലേ നമ്മുടെ പൂർവീകർ വെള്ളിയാഴ്ച നോമ്പ് ഉപവാസം എടുക്കാനൊക്കെ പറയണ. ഈ ദുഃഖവെള്ളിയുടെ ശരിക്ക് ആ ഒരു വെള്ളിയുടെ സജീവമായ ഓർമ്മയാണ് സഹോദരങ്ങളെ. നമ്മുടെ പണ്ടത്തെ ആൾക്കാർ ഭയങ്കര ബുദ്ധിശാലികളായിരുന്നു. അവർക്കൊരു പക്ഷേ സോളാർ സിസ്റ്റത്തിലെ എത്ര ഗാലക്സികളുണ്ട് അതൊന്നും ചിലപ്പോൾ അറിയില്ലായിരിക്കും. അവർക്ക് പ്രായോഗിക ജ്ഞാനം, ഒരു കുടുംബം സമാധാനപൂർവ്വം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന അറിവ് നമ്മുടെ പൂർവീകർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പഠിപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ വെള്ളം ചേർത്ത് പ്രോഗ്രസീവ് ലൈനിൽ ചിന്തിച്ച് വെള്ളം ചേർത്താൽ നോക്കിയേ കുടുംബം കുട്ടിച്ചോറാകും എന്ന കാര്യം ഒരു സംശയം വേണ്ട കേട്ടോ. ഹല്ലേലൂയാ. അതുകൊണ്ട് വെള്ളിയാഴ്ചയൊക്കെ നടക്കുക. പിന്നെ ഇന്നലെ നമ്മുടെ ശക്തമായ അതിശക്തമായ ശുശ്രൂഷയായിരുന്നു കേട്ടോ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ. എനിക്ക് നമ്മുടെ ഒക്ടോബർ മാസത്തെ താമസമുള്ള ധ്യാനം, ഇത്തവണത്തെ താമസമുള്ള ധ്യാനത്തിൽ പലരും പച്ചന് വിളിക്കുന്നുണ്ട്. ഭയങ്കരമായൊരു അതൊരു ഒരു ശരിക്കൊരു ഒരു എക്സോർസിസത്തിന്റെയും ഒരു ഡെലിവറൻസിന്റെ ഒക്കെ ശക്തമായ ശുശ്രൂഷയായിരുന്നു. അത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ ബ്രേക്കുകളിലൊക്കെ ക്ലാസ്സുകളൊക്കെ അച്ഛൻ വെട്ടിച്ചുരുക്കി, എന്നിട്ട് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കുറേ സമയം പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ മെജോറിറ്റി എനിക്ക് തോന്നുന്നത് അതിൽ ഒരു നാല് ജപം, ഓരോ ദിവസവും നാല് ജപമാല, അതുപോലെ തന്നെ കരുണക്കൊന്ത, 9 കരുണക്കൊന്ത, അങ്ങനെയൊക്കെ പ്രാർത്ഥന ഭയങ്കരമായിട്ട്. ക്ലാസ്സുകൾ കുറച്ചു, പ്രാർത്ഥനകൾ കൂട്ടി. ഭയങ്കരമായൊരു ഒരു അനോയിന്റിങ് ആയിരുന്നു. നിങ്ങളെ പ്രത്യേകമായിട്ട് അച്ഛൻ ക്ഷണിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയാ. ഇനി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നിയമാവർത്തന പുസ്തകം 15:5. അവിടെ വചനം പറയാണ്, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ അവിടുത്തെ വാക്ക് കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. മോശയിലൂടെ അല്ലെ നമുക്ക് നൽകേണ്ട ദൈവവചനം, അതായത് ദൈവത്തിന്റെ 10 കൽപ്പനകള്, അതായത് ദൈവീക വചനം. നമ്മൾ ഇന്ന് അത് ആനുകാലികമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം, അത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സഭാപ്രബോധനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ അത് കട്ടക്ക് പിടിച്ച് നിന്നേക്കണ സഹോദരങ്ങളെ. യൂട്യൂബിൽ ഇങ്ങനെയാണ് പറയണത്, പിന്നെ അതാ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് പറയണത്, പിന്നെ ആ ആൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ബ്രദർ മറ്റോണം പറയുന്നുണ്ട്. ഇന്നോ 10 കൽപ്പനകൾ സഭയുടെ സത്യപ്രബോധനം. CCC ഒക്കെ നമുക്ക് അറിയണതല്ലേ, അതറിയില്ലെങ്കിൽ അത് മേടിക്കണം, എന്നിട്ട് വായിക്കണം, പഠിക്കണം. സത്യമാണ്, നമുക്ക് എന്തോ പറയും, ലോകത്തിലെ ചപ്പും ചവറുകളെയും കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാലോ. ഇപ്പോൾ ഉദാഹരണത്തിലൊരു ന്യൂസ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഈ ന്യൂസ് ചാനലിൽ ഇന്ന ഒരു ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യണതെന്ന് അറിയാലോ. ഒരു മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റാം ഇത്രയാണ്, അതിന്റെ GB ഇത്രയാണ്, അതിന്റെ അപ്പുറത്ത് ഇത്രയാണ് അറിയാലോ. ടയോട്ട വണ്ടിയുടെ എഞ്ചിൻ അത് ഭയങ്കര കണ്ടീഷനാണ്, ഫീച്ചേഴ്സ് ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര കണ്ടീഷനാണ് എഞ്ചിൻ അറിയാലോ. ഹോണ്ടായുടെ ഫീച്ചേഴ്സ് ഭയങ്കരമായിരിക്കും, റീസെയിൽ വാല്യൂ ഇല്ല അറിയാലോ. എല്ലാ കാര്യവും അറിയാം, ലോകത്തിന്റെ വചനം അറിയില്ല. അതുപോലെ തന്നെ സഭയുടെ പ്രബോധനങ്ങൾ, നിത്യജീവനെ കുറിച്ചിട്ടുള്ള കർത്താവിന്റെ മണവാട്ടിയായ സഭയുടെ പ്രബോധനങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ പ്രിയ സഹോദരങ്ങൾ, വലിയൊരു ഒരു അക്ഷന്ധ്യമായ ഒരു കുറ്റമായിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് വചനം പഠിക്കണം, പ്രബോധനങ്ങൾ അറിയണം. അങ്ങനെ വലിയൊരു ഒരു ഒരു അഭിഷേകത്തിലേക്ക് സഹോദരങ്ങളെ കർത്താവ്. ഈ ഒരു നമുക്ക് ചുറ്റും നോക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായ പ്രതികൂലങ്ങളൊക്കെ കാണും, പക്ഷെ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അതിന്റെ നടുവിലും കർത്താവ് 10,000 നമ്മുടെ മുമ്പിൽ വാളായിട്ട് ചിലപ്പോൾ നിൽക്കുന്നുണ്ടാകും. അതിന്റെ മുൻപിലൂടെ നമുക്ക് ചിലപ്പോൾ നടന്നു പോകാൻ പറ്റും, സമാധാനത്തോടെ നടന്നു പോകാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. ഈശോയേ, ഈ ഒരു അഭിഷേകം, പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ഓരോ മകനും ഓരോ മകളിലേക്കും അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.